blogger.com. blogger.com ൽ പോകുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അത് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിലാണ് നമ്മുടെ കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു കണ്ടന്റ് ആഡ് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് ഇടാം. ഞങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ ഈ പണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ടന്റ് ആഡ് പേസ്റ്റ് ചെയ്യും. നമ്മൾ ഒരു ടാസ്ക് കഴിഞ്ഞ് അത് വേണമെങ്കിൽ പബ്ലിഷും കൊടുത്ത് വയ്ക്കാം. എഡിറ്റ് എടുത്ത് വയ്ക്കാം, ഫയൽ വയ്ക്കാം. ഇനി നമ്മൾ ഒ ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്. ഒ ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ drive.google.com ൽ പോവാം. drive.google.com അതിൽ പോകുമ്പോഴും നമ്മളുടെ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ കാണുന്ന പോലത്തെ സ്ക്രീൻ കാണും. അതിൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ചെയ്യണമെന്നില്ല, ആ ഫോൾഡർ തുറന്നാൽ മതി. അപ്പോൾ നമ്മൾ ഓഡിയോ ഫയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ തുറന്നു വയ്ക്കാം. ഇതിലേക്കാണ് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത്, ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പ് എന്നാണ് ഫയലെങ്കിൽ ആ ഫയല് ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ച് അത് അതിലേക്ക് ആഡ് ചെയ്യാം. ഫയലാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത്. ആ ഫയൽ അപ്ലോഡ് ചെയ്യുന്നവർ ടൈം ഇവിടെ കാണിക്കും. അപ്ലോഡ് ചെയ്ത് കഴിയുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ലെസ് ദാൻ എ മിനിറ്റ് ടൈം എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഫിനിഷിങ് അപ്ലോഡ്. ഇവിടെ ഈ ഫയലിൻ്റെ ഒരു ഐക്കൺ അവിടെ വരും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് മാറ്റി പബ്ലിക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ് കൊടുക്കുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. ആ അഡ്രസ്സ് ഒരു ബ്ലാങ്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് എഗെയിൻ ബ്രൗസറിൽ പോയി ഒരു പുതിയ ടാബ് തുറന്നിട്ട് അതിൽ edn.res.docs.in എന്നുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുക. അതിൽ എംബഡിങ് ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് ഫ്രം ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഈ റെഡ് കളറിൽ കാണുന്ന ഈ എംബഡിങ് കോഡ് കോപ്പി ചെയ്ത് കൊടുക്കുക. അത് കോപ്പി ചെയ്തെടുക്കുക. അതും നമ്മുടെ ബ്ലാങ്ക് വേർഡ് ഫയലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്ത അഡ്രസ്സിലുള്ള ആ സൗണ്ടിൻ്റെ കോഡ് കോപ്പി ചെയ്യുക. അത് പ്ലേസ് ഗാർബേജ് ഹിയർ എന്ന് പറയുന്നവരുടെ ഒരു ഭാഗമാണ്. പ്ലേസ് ഗാർബേജ് ഹിയർ. അതിൽ ആ അത്രയും ഭാഗത്ത് ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. വേറെ ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാനിപ്പോൾ പേസ്റ്റിൻ്റെ ഓപ്ഷനിൽ ടെക്സ്റ്റ് ഓൺലി ആക്കി മാറ്റിയിരുന്നു. ഓക്കെ, ഇത് കറക്റ്റാണ്. അത്രയും വേണം. ഇത് ഈ അഡ്രസ്സ് മാത്രം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ബ്ലോഗിൽ പോയി ബ്ലോഗിൽ എവിടെയാണോ അത് പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലം അത് തിരിച്ചറിയാനായി അവിടെ കുറച്ച് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് നമ്മൾ HTML എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ എൻ്റർ അടിച്ച സ്ഥലം, ഇപ്പോൾ ഏറ്റവും താഴെയാണ് നിൽക്കുന്ന ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റർ അടിച്ച സ്ഥലം ഇതേപോലെ കാണാം. അപ്പോൾ ഒരേപോലെ വന്നിട്ടുള്ള സ്ഥലത്താണ് എൻ്റർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊണ്ടുപോയി നമുക്കിത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഹെഡിങ് എവിടെയെങ്കിലും കാണാം. നമ്മളിപ്പോൾ തൊട്ട് താഴെയുള്ള ഇറ്റ് ബേസ്ഡ് ഓൺ 3 main principles എന്നുള്ളവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമായിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോസ് എടുത്ത് ഇപ്പോൾ HTML നിൽക്കുന്ന കമ്പോസ് എടുത്ത് വേണമെങ്കിൽ നോക്കിയാൽ അത് പേസ്റ്റ് ആയിട്ടുണ്ടെന്ന് കാണാം. പേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. അത് നോക്കാം. അപ്ഡേറ്റ് ചെയ്യാം. എഗെയിൻ എഡിറ്റ് എടുക്കുക. ആ നമ്മൾ കോപ്പി ചെയ്ത് ചെറിയ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് അതുപോലും അവിടെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഇവിടെ ഇപ്പോൾ ഇത് കോപ്പി ചെയ്തതിന് ചെറിയ എന്തെങ്കിലും എറർ വരിയുണ്ട്. അതുപോലെ ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്യുന്നു.
സ്പേസ് അധികമാണ്, അത്രയേ ഉള്ളൂ. വേറെ കാര്യം വീട്ടിൽ ഇറങ്ങുന്നില്ലേ, അത് മതിയായിരുന്നു. ഒരു സ്പേസ് അവിടെ അധികം വന്നു, അപ്പോൾ അവൻ്റെ അഡ്രസ്സ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് തന്നെ മതി, അത് ഓക്കെ ചെയ്യാം. ബ്ലോഗിൽ പോയി HTML ഇത് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഭാഗം കളഞ്ഞിട്ട് ഇത് ചെയ്യണം. അങ്ങനെ ചെയ്യാം. പേസ്റ്റ് ചെയ്ത ഭാഗം കണ്ടുപിടിക്കാൻ തന്നെ പാടായിരിക്കും അല്ലേ. ആ പേസ്റ്റ് ചെയ്ത ഭാഗം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഈ സെൻറ്റർ തൊട്ട് ഇവിടെ നിന്ന് തൊട്ട് മുന്നേ സെൻറ്റർ പറയുന്ന ഇത്രയും ഭാഗമായിരുന്നു നമ്മൾ പേസ്റ്റ് ചെയ്തത്. ആ ഗാർബേജ് ഒക്കെ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യണം. ഓഡിയോ ഫയൽ അപ്ലോഡ് സോറി വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യണം. വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ആദ്യം യൂട്യൂബിലേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബ് എടുക്കുക, നമ്മുടെ അക്കൗണ്ട് ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്ലോഡ് ഇതിൻ്റെ കാണും. ചിലപ്പോൾ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ഒരു ചാനലിൻ്റെ പേരെന്തെങ്കിലും അടിക്കുക, ഓക്കെ കൊടുത്താൽ മതി. ഇതിലൂടെ അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പബ്ലിക് വേണോ അൺലിസ്റ്റഡ് വേണോ പ്രൈവറ്റ് വേണോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ അൺലിസ്റ്റഡ് സെലക്ട് ചെയ്യുക. ഈ ഫയൽ സെലക്ട് ചെയ്യുക, മുകളിലേക്ക് ലാരമാർക്ക് സെലക്ട് ചെയ്യുക. നമ്മൾ എവിടെയാണ് അപ്ലോഡ് ചെയ്യാനുള്ള ഫയൽ ഇരിക്കുന്നത് അത് കണ്ടുപിടിക്കുക, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ ഫയൽ അപ്ലോഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടാവും. രണ്ട് തവണ നടക്കും, ആദ്യം അപ്ലോഡിങ്ങും പിന്നെ പ്രോസസ്സിങ്ങും. പ്രോസസ്സിങ് അത് ചിലപ്പോൾ ഫാസ്റ്റായിട്ട് നടക്കും. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തമ്പ് വരും. തമ്പ് മീൻസ് ആ ഇമേജിൻ്റെ ചെറിയ ഫോം ഇവിടെ വരും. ഇവിടെയും കുറച്ച് വീഡിയോ തമ്പ്നെയിൽസ് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഡൺ കൊടുക്കാം, പക്ഷെ അപ്പം തന്നെ നമുക്ക് അഡ്രസ്സ് കിട്ടില്ല. ഇതിപ്പോൾ ഈ പ്രോസസ്സ് കൂടി കഴിഞ്ഞാലാണ് നമുക്കവിടെ അഡ്രസ്സ് കിട്ടും. ഇവിടെ തമ്പ്നെയിൽ ക്രിയേറ്റ് ആയില്ല. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെയുണ്ട്. ഓക്കെ, തമ്പ്നെയിൽ വന്നു, അഡ്രസ്സ് ഇവിടെയുണ്ട്. ഇത് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ അഡ്രസ്സ് വരും. ഇത് അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ എംബഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എംബഡ്, ആ എംബഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സ് കാണാം, അത് കോപ്പി ചെയ്യാം. എഗെയിൻ ബ്ലോഗിലേക്ക് തിരിച്ചു വരാം. ബ്ലോഗർ പ്രവർത്തനങ്ങളിൽ തിരിച്ചു വരാം. എവിടെയാണോ നമുക്ക് ആ ഇമേജ് വേണ്ടത്, നമുക്ക് വേണ്ടത് ഇവിടെയാണോ തിരിക്കുക, ഈ ഭാഗത്ത് എൻഗേജ്മെൻറ്റ് UDL തൊട്ട് മുന്നേ എവിടെയാണ് വേണ്ടെങ്കിൽ എഗെയിൻ കുറേ എൻട്രി അടിക്കാം. എൻട്രി അടിച്ച് തിരിച്ച് കമ്പോസിലേക്ക് പോവാം, സോറി HTML പോവാം. HTML പോയിട്ട് മുകളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കുറേ എൻട്രി അടിച്ച സ്ഥലം കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി നേരത്തെ എൻട്രി അടിച്ച് വെച്ചതാണ് കളഞ്ഞിട്ട്, ഇപ്പോൾ രണ്ടാമത് എൻട്രി അടിച്ചത് അതവിടെയുണ്ട്. അവിടെ വെച്ച് പേസ്റ്റ് ചെയ്യാം. ആ DIV കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യാം. ഇങ്ങനൊരു ടാഗിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്തത് മാത്രം ശ്രദ്ധിക്കാൻ മതി. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ടാഗിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്തു. ഇവിടെ പേസ്റ്റ് ചെയ്തു, അവിടെയുണ്ട് അപ്ഡേറ്റ്. എഡിറ്റിൽ പോയിട്ട് ഒന്നുകൂടി ഈ കമ്പോസ് എടുത്ത് നോക്കിയാൽ അത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് വ്യൂ ബ്ലോഗ് കൊടുത്താൽ നമുക്ക് ആ ബ്ലോഗ് കാണാൻ പറ്റും. ആ ബ്ലോഗിൽ ഇമേജ് ഈ വീഡിയോ ആദ്യം കൊടുത്തിൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് മോറിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ആ വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഇനി ചെയ്യാനുള്ളത് വേണമെങ്കിൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി പ്രോസസ്സാണ് ഇമേജ് അപ്ലോഡ് ചെയ്യൽ. എവിടെയാണോ അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലം അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു എൻ്റർ അടിച്ച് ഈ ഇമേജ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ചൂസ് ഫയൽസ്, ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് ഫയൽ തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇമേജ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചുറ്റും ഒരു നീല ബോക്സ് പോലെ വരും അതിനെ സെലക്ട് ചെയ്ത് കിടക്കുന്നതായിട്ട്. സെലക്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നീല ഫ്രെയിം വരും. ആഡ് സെലക്റ്റഡ്, അതിൻ്റെ മീതെ പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, ഒറിജിനൽ സൈസ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ് ഒക്കെ ഉള്ള ഓപ്ഷൻ വരും. അതുകൂടി ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയും വേണ്ടും. ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് റെഡിയാണ്. ആ ബ്ലോഗ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കാണാം, കാണാം. അപ്പോൾ നമ്മുടെ ബ്ലോഗ്
കാണുന്ന രീതിയിൽ ഇമേജ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, ടെക്സ്റ്റ് മാത്രമുള്ള ഒരു ഫയലായിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് ചെയ്യാനുള്ളത്.